നമസ്കാരം. ഗ്ലോബൽ മലയാളം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളിന്ന് നോക്കുന്നത് യു കെയിലെ പി ആർ സിസ്റ്റം, അതായത് യു കെയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെല്ലാം പഠിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിന് അപ്പുറം യു കെയിലേക്ക് സെറ്റിൽ ആവുക എന്നുള്ള ഉദ്ദേശത്തോടെ വരുന്നവരായിരിക്കും. അപ്പോൾ യു കെയിലെ പി ആർ സിസ്റ്റം 5 വർഷത്തിൽ നിന്ന് 8 വർഷത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. സോ അതിൻ്റെ വാസ്തവം എന്താണെന്നും അത് എങ്ങനെയൊക്കെ വരും പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ കൺസേൺ ആക്കുമെന്നും, അതേപോലെ 2023 സെപ്റ്റംബറിലും 2024 ജനുവരിയിലും വരുന്ന സ്റ്റുഡൻസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണെന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ വന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഉള്ള കണ്ടന്റ്സ് ഒന്നും മിസ്സാകാതെ തൊട്ടിട്ടുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് 2023 സെപ്റ്റംബർ വരുന്ന സ്റ്റുഡൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ 2024 ജനുവരി മുതൽ ഡിപ്പെൻഡൻസുമായിട്ട് യു കെയിലേക്ക് വരാൻ സാധിക്കുന്നതല്ല യു കെയിലെ പുതിയ നിയമം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാമിലിയുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കൂടുതലും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരുന്നതിനേക്കാളും കൂടുതൽ മെജോറിറ്റി ഫാമിലിയായിട്ടാണ് വരുന്നത്, ആളുകൾ വരാൻ ആഗ്രഹിക്കുന്നത് ഫാമിലിയായിട്ടുള്ളവർക്കാണെങ്കിൽ ഡിപ്പെൻഡൻസിന് ഫുൾ ടൈം വർക്ക് ചെയ്യുകയും ചെയ്യാം, മറ്റേ ആൾക്ക് പഠിക്കുകയും ചെയ്യാം, അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതുകൊണ്ട് ഫാമിലിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ലാസ്റ്റ് കോളാണ് ഈ വരുന്ന 2023 സെപ്റ്റംബറിൻ്റെയൊക്കെ. ഒരുവിധപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻസ് നല്ല രീതിയിൽ ക്ലോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റീസ് മാത്രമേ കറൻ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും യു കെയിലേക്ക് 2023 സെപ്റ്റംബറിലേക്ക് അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 അവേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു 24 നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആവുകയാണെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ എടുത്തു തരാനും നമുക്ക് സാധിക്കും. സോ ഇത് ഞാൻ പറയാൻ കാരണം ഒരുപാട് സ്റ്റുഡൻസിന് ഇതുപോലെ ഓഫർ ലെറ്റർ കിട്ടുന്നില്ലെന്നും അപ്ലൈ ചെയ്തിട്ട് ഡിലേ ആകുന്നൊക്കെ പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. സോ അവർക്ക് ഈ പറഞ്ഞ പോലെ 2023 ഇന്ത്യക്ക് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യലായിട്ട് വളരെ ഡെസ്പെറേറ്റ് ആയിട്ട് അഡ്മിഷൻ നോക്കുന്നുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു അപ്�േറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് യു കെയിലെ പി ആർ, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, ILR എന്ന് പറയുന്ന കാര്യം, അതായത് ഇവിടുത്തെ പി ആർ സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പം ടയർ 2 വിസയിൽ നമ്മൾ 5 കൊല്ലം യു കെയിൽ നിൽക്കുവാണെങ്കിലാണ് നമുക്ക് പി ആർ കിട്ടുക, അല്ലാതെ പോയിന്റ് സിസ്റ്റങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പം അത് 5 വർഷം മിനിമം വേണമെന്നുള്ളത് 8 വർഷത്തിലേക്ക് മാറ്റും എന്നതാണ് ഇപ്പം വരക്കുന്ന അഭ്യൂഹങ്ങൾ. പലരും ഈ പറഞ്ഞ പോലെ കൺസേൺഡ് ആയിട്ട് നമ്മളെ വിളിക്കുകയും സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ UK ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ മുഖ്യധാരാ മാധ്യമങ്ങളിലോ എങ്ങും UKയിലെ ഒരു സ്ഥലങ്ങളിലും ഈ പറയുന്ന ചേഞ്ചസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പല ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രമാണ് ഇങ്ങനൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്, അതിനകത്ത് വാസ്തവം തീരെയില്ല. കാരണം ഗവൺമെൻറ് ഓഫ് UKയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവാത്തിടത്തോളം കാലം ഇതിനൊരു വാലിഡിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം നമ്മൾ വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല സോളിസിറ്റേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, UKയിൽ ഒരു പുതിയ നിയമം വരുവാണെങ്കിൽ ഇന്ന വർഷം മുതൽ വരുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ, ഇപ്പം ഈ റൂള് സേ ഇൻ കേസ് ഇത് വരാൻ സാധ്യത കുറവാണ്. ഉദാഹരണം, ഇങ്ങനെ ഒരു റൂള് വരികയാണെങ്കിൽ 2024 സെപ്റ്റംബർ മാസം മുതൽ വരുന്ന ആളുകൾക്ക് ടയർ 2 വിസ, അല്ലെ 2024 സെപ്റ്റംബർ 1 മുതൽ ടയർ 2 വിസ എടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ILR ലഭിക്കാൻ വേണ്ടിയിട്ട് 8 വർഷം വേണം എന്നുള്ള നിയമമായി വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പം ഇവിടെ നിൽക്കുന്നവർക്കും ഇപ്പോൾ റൂളാവാൻ ഓൾറെഡി സാധ്യതയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പം അറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിനൊരു പ്രോപ്പർ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പം പ്രധാനമായിട്ടും ഈ വരുന്ന സെപ്റ്റംബർ ജനുവരി ഇൻഡേക്ക് ഇനി അടുത്ത കാര്യം പറയാനുള്ളത് ജനുവരി ഇൻഡേക്കാണ്. ജനുവരി ഇൻഡേക്കിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും പഠിക്കാനുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം. സ്റ്റേ ബാക്ക് ഇപ്പോഴും അതേപോലെ തന്നെ സ്റ്റേ ബാക്ക് ഉണ്ട്. അങ്ങനെ സ്റ്റേ ബാക്കിനെ സംബന്ധിച്ച് ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം
ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മാരിഡ് ആയിട്ടുള്ള കപ്പിൾസിന് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല, പഠിക്കാനായിട്ട് മാത്രം വരാനേ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു ഡ്രോബാക്ക് ഇപ്പോഴും ജനുവരിൻ്റെയൊക്കെ നിൽക്കുന്നുണ്ട്. അതല്ലാതെ പഠിക്കാൻ വേണ്ടി വരുന്ന ബാച്ചിലേഴ്സായിട്ടുള്ള സ്റ്റുഡൻസിനെ യാതൊരു രീതിയിലും സ്റ്റേ ബാക്കിനോ മറ്റൊരു കാര്യങ്ങൾക്കും അതിനെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി ബാധിക്കുന്നില്ല. അപ്പം ഫാമിലിയായിട്ട് വരുന്ന ആളുകൾക്ക് ലാസ്റ്റ് കോളാണ് യു കെയിലേക്ക് വരാൻ, ഡിപ്പെൻഡൻസിനെ കൂടെ കൊണ്ടുവന്ന് നമുക്ക് വരാനുള്ള ഏറ്റവും ലാസ്റ്റ് ചാൻസ് ആണ് സെപ്റ്റംബർ 2. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഓഫർ ലെറ്ററും കാര്യങ്ങളും വേണമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയുള്ള മേജർ ആയിട്ടുള്ള യു കെയിലെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ വേണ്ടവർ ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും വളരെ മണിക്കൂറുകളാകും തന്നെ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ദയവായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എന്തിനുള്ള കമന്റ്സ് ഒന്നും മിസ്സായിരിക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു വീഡിയോയിലാണ് വരെ. ഗുഡ് ബൈ.